പെരുവാമ്പ ശ്രീ വയനാട്ട് കുലപൻ ക്ഷേത്രത്തിൽ ഒറ്റക്കോല മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി ഫെബ്രുവരി 24-25 തീയതികളിലാണ് ഒറ്റക്കോല മഹോത്സവം ആഘോഷിക്കുന്നത്. ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിൽ ഒറ്റക്കോല മഹോത്സവം ആഘോഷിക്കുന്നത്. അപൂർവമായ ഒരാചാരത്തിന് ഉത്സാഹപൂർവ്വം ആതിഥ്യം വഹിക്കാനുള്ള ഒരുക്കത്തിലാണ് പെരുവാമ്പ ശ്രീ വയനാട്ട് കുലപൻ ക്ഷേത്രം. നമ്മുടെ ഒറ്റക്കോല മഹോത്സവം ഫെബ്രുവരി 24-25 തീയതികളിൽ, നമ്മുടെ കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 28-1-2 തീയതികളിലാണ് നടത്തപ്പെടുന്നത്. ഒറ്റക്കോല മഹോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചോളം ആദ്യമായിട്ടുള്ള ഒരു ഒറ്റക്കോല മഹോത്സവമാണ്. ഇവിടെ പ്രദേശത്ത് തന്നെ ആദ്യമായി ഒറ്റക്കോല മഹോത്സവം നടത്തുന്നതിനാണ് ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നത്. ക്ഷേത്ര നവീകരണം പൂർത്തിയാക്കിയാണ് കളിയാട്ട മഹോത്സവത്തിന് അനുബന്ധമായി ഫെബ്രുവരി 24-25 തീയതികളിൽ ക്ഷേത്രത്തിൽ തീക്കോലം കെട്ടിയടിക്കുന്നത്. മാർച്ച് 1-2 തീയതികളിലാണ് ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം നടക്കുക. ക്ഷേത്ര ചടങ്ങിനുള്ള സൗകര്യങ്ങൾ പൂർത്തീകരിച്ച് ക്ഷേത്രാനുബന്ധമായ പുഴക്കടവിൽ ചിറ നിർമ്മിച്ചു കഴിഞ്ഞു. എൻ രഞ്ജിത് പ്രസിഡന്റ്, എ രഘുനാഥൻ വൈസ് പ്രസിഡന്റ്, മോഹനൻ പലേരി സെക്രട്ടറി, എം സുഭാഷ് ജോയിന്റ് സെക്രട്ടറി, സി കുഞ്ഞിക്കണ്ണൻ ട്രഷറർ എന്നിവരടങ്ങുന്ന ദേവസ്വം കമ്മിറ്റിക്കൊപ്പം വിപുലമായ ആഘോഷ കമ്മിറ്റിയും മാതൃസമിതിയും സജീവമായ പ്രവർത്തനത്തിലാണ്. ക്ഷേത്ര ചരിത്രത്തിൽ തന്നെ ആദ്യമായുള്ള ഒറ്റക്കോല മഹോത്സവത്തിൽ തീച്ചാമുണ്ടിക്കോലം കെട്ടുന്നത് കുറുമ്പിലോട് സ്വദേശിയായ മധുപ്പണിക്കരാണ്. ഏറെ ആഹ്ലാദത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് മാതൃസമിതി സെക്രട്ടറി എം പ്രേമ പറഞ്ഞു. അപ്പം നമ്മൾ ഈ എല്ലാ മഹിള മെമ്പർമാരുടെ നല്ല സഹകരണമാണ് നമുക്ക് ഉള്ളത്. കമ്മിറ്റി മെമ്പർ അല്ലാതെയും മറ്റ് മെമ്പർമാരെയും ഏത് പ്രവർത്തനത്തിന് വെച്ചാലും അവർ നമ്മൾ സഹായിക്കുന്നുണ്ട്. പ്രസിഡന്റ് എം സാവിത്രി, വൈസ് പ്രസിഡന്റ് ശ്യാമ കുഞ്ഞിരാമൻ, ജോയിന്റ് സെക്രട്ടറി ബീന മനോഹരൻ, ട്രഷറർ എൻ സുജാത എന്നിവരാണ് മാതൃസമിതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾക്കായി എൻ മധു ചെയർമാനും എൻ കെ രാമചന്ദ്രൻ കൺവീനറുമായുള്ള മേലേരി കമ്മിറ്റിയും പനയന്താൽ ബാലകൃഷ്ണൻ കൺവീനറും കെ രഘുത്തമൻ ചെയർമാനുമായുള്ള സാമ്പത്തിക കമ്മിറ്റിയും എം സുഭാഷ് ചെയർമാനും എം ലക്ഷ്മണൻ കൺവീനറുമായുള്ള പ്രചാരണ കമ്മിറ്റിയും സി കുഞ്ഞിക്കണ്ണൻ ചെയർമാനും വി വാസുദേവൻ കൺവീനറുമായുള്ള സ്വീകരണ കമ്മിറ്റിയും കെ സുകേഷ് ചെയർമാനും പി വി കുഞ്ഞിക്കണ്ണൻ കൺവീനറുമായുള്ള ഭക്ഷണ കമ്മിറ്റിയുമാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കാലം 2-3 വർഷമായിട്ട് ഈ കൊറോണ മറ്റു സംബന്ധമായിട്ട് ചില പ്രതിസന്ധികൾ ഉണ്ടായതുകൊണ്ട് ഈ വർഷത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വർഷം നമുക്കത് പൂർവ്വാധികം ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിലാണ് ഈ നിസംബരം നമ്മൾക്ക്. അപ്പോൾ അതിൻ്റെ എല്ലാ സഹകരണവും നാട്ടിലെ എല്ലാ ഭാഗത്തു നിന്നും ആദ്യം മത വ്യത്യാസം എന്ന് നാട്ടുകാരും ഇതില്ലത് അരിയിൽ തന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കുമെന്ന് തന്നെയാണ് ഭരണസമിതി പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളോടെയാണ് കളിയാട്ട മഹോത്സവം മാർച്ച് 1-2 തീയതികളിൽ ആഘോഷിക്കുക.